എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചായക്കട സ്പെഷ്യൽ എന്നുള്ള മുരിഞ്ഞ ഒരു പരിപ്പുവടയാണ്. നമ്മളൊക്കെ വീട്ടിൽ പരിപ്പുവട ഉണ്ടാക്കാറുള്ളതാണെങ്കിലും ആ ഒരു ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല രുചിയുള്ള ഒരു പരിപ്പുവടയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപ്പും കറക്റ്റാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരാത്ത പരിപ്പുവട നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ചായക്കട സ്പെഷ്യൽ നല്ല രുചിയുള്ള ഒരു പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പാണ്. ചില സ്ഥലങ്ങളിൽ കടലപ്പരിപ്പ് വെച്ചിട്ടും പരിപ്പുവട ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു ചായക്കട സ്പെഷ്യൽ നല്ല രുചിയുള്ള ഒരു പരിപ്പുവട കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു പീസ് പരിപ്പ് തന്നെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് പരിപ്പ്. ഞാനിപ്പോൾ ഇവിടെ കടലപ്പരിപ്പും ആ ഒരു ഗ്രീൻ പീസ് പരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പാണ്. ഈ ഒരു കടലപ്പരിപ്പ് നമ്മുടെ ഗ്രീൻ പീസ് പരിപ്പിനെക്കാട്ടിലും കുറച്ച് കളർ കുറവായിരിക്കും. പക്ഷേ ഈ ഗ്രീൻ പീസിൻ്റെ ഈ ഒരു പരിപ്പിന് കടലപ്പരിപ്പിനെക്കാട്ടിലും കുറച്ചും കൂടി കളർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റിലുള്ള ഒരു പരിപ്പുവട വേണമെങ്കിൽ ഈ ഒരു ഗ്രീൻ പീസ് പരിപ്പ് അഥവാ വടപ്പരിപ്പ് തന്നെ വേണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മട്ടർ ദാൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. 1.5 കപ്പ് അളവിൽ ഗ്രീൻ പീസ് പരിപ്പ് ഇതുപോലെ ഞാനൊരു 2 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പും അതുപോലെ തന്നെ 1/2 കപ്പും കൂടി ഇട്ട് 1.5 കപ്പ് ഇതുപോലെ ഗ്രീൻ പീസ് പരിപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ഒരു 2 മണിക്കൂറൊക്കെ നമ്മളൊന്ന് കുതിർത്തി എടുത്താൽ മതി. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കുതിർത്തിയെടുത്തിരിക്കുന്ന ഈ ഒരു പീസ് പരിപ്പ് വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം അരിപ്പ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു വെള്ളം ഒന്ന് വാർന്നു വരുന്നതിന് വരെ നമുക്കൊന്ന് വെക്കാം. ഒട്ടും വെള്ളമേ ഇല്ലാതെ വേണം നമ്മളിത് മിക്സിലൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പരിപ്പിൽ നിന്ന് 1 കൈപ്പിടിയോളം പരിപ്പ് ഇതുപോലെ എടുത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് അരയ്ക്കാതെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപ്പുവടയിലേക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് പരിപ്പ് അരയ്ക്കാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ചേരുവയാണ് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയും. വെളുത്തുള്ളി നമ്മൾ അടർത്തി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു തൊലിയോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ തൊലിയോട് കൂടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് കറക്കി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പുവടയ്ക്ക്. ഇതുപോലത്തെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ആ ഒരു തൊലിയോട് കൂടിയിട്ട് തന്നെ ഒരു 8-9 എണ്ണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5 വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാട് ഇതങ്ങ് പൊടിഞ്ഞങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഇതുണ്ടല്ലോ ഇതുപോലെ ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു പരിപ്പില്ലേ, ആ ഒരു പരിപ്പിന് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത്രയും പരിപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിന്ന് ജസ്റ്റ് കറക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമേ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊരു പരിപ്പ് ആ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തതിനാ ഒരു വെള്ളമേയും കളഞ്ഞിട്ട് എടുത്തത്. ഇനി നമ്മൾ പരിപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് പരിപ്പ് ഇതുപോലെ കറക്കി എടുക്കുന്ന സമയത്ത് ഒരിക്കലും അരഞ്ഞു പോവരുത്. ഒരു 2-3 തവണ നിർത്തി നിർത്തി നമ്മളൊന്ന് കറക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഇത് കണ്ടല്ലോ, ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല. എന്നാലും നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാനും പറ്റണം. ആ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുത്താൽ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു പരിപ്പും കൂടെ ഒരു 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സെയിം രീതിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് ഞാനൊരു കറക്റ്റ് ഒരു പാകത്തിന് ഒരുപാട് അരഞ്ഞും പോയിട്ടില്ല, എന്നാലും നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാനും പറ്റും. ആ ഒരു പാകത്തിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിപ്പ് മുഴുവനും തന്നെ ഇതുപോലെ ഒരു പാകത്തിൽ നിന്ന് കറക്കി എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ഒരു സവാളയാണ്. അതുപോലെ തന്നെ ഒരു 8-9 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 തണ്ട് കറിവേപ്പിലയാണിത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും തീരെ നൈസായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയും ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഒരു കുതിർത്ത പരിപ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, ആ ഒരു പരിപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വേറെ ചേരുവകൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ പരിപ്പൊടിയിൽ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ മറ്റു പൊടികളൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ പരിപ്പൊടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. കായപ്പൊടിയോ മുളക് പൊടിയോ മറ്റു പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ ഇത്രയും ചേരുവകൾ തന്നെ നമ്മൾ വെച്ചിട്ട് പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പരിപ്പൊടി ഉണ്ടാക്കുന്നവരാണെങ്കിലും മറ്റ് പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ചേരുവകൾ എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രുചിയുള്ള പരിപ്പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളി എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കൈവെള്ളയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വിരൽ ഉപയോഗിച്ച് പരത്താതെ ഈ ഒരു കൈവെള്ള വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പരത്തി കൊടുക്കുക. സൈഡിൽ ചെറുതായിട്ട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സൈഡ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ടി കുറച്ച് കൊടുക്കുക. പരിപ്പുവട ഒരു സെൻറ്റർ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയും സൈഡ് കുറച്ച് പരന്നുമായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ്. ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് ഒരുപാടങ്ങ് ചൂടുണ്ടാകാൻ പാടില്ല. കാരണം പെട്ടെന്ന് പുറമേ ഇതങ്ങ് മൊരിഞ്ഞ് വരും. നമുക്ക് ആ ഒരു ഉള്ളിലെ ഒരു പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് വരികയും വേണം. എന്നാൽ ഒരു ഉള്ളി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുക വേണം. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് വെക്കി ഇട്ട് കൊടുത്ത് പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പുവടയൊക്കെ മിക്കവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പരിപ്പുവടയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ പരിപ്പുവട ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ ഒരു പരിപ്പ് നമ്മൾ കറക്റ്റാണ് എടുക്കുന്നതെങ്കിൽ ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയുള്ള എത്ര കഴിച്ചാലും മടുക്കാത്ത പരിപ്പുവട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം ഇതുപോലെ നമ്മൾ പരിപ്പുവടയും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണം കഴിച്ചു പോയിട്ട് അറിയാതെ തന്നെ അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ കാണുന്നതെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.